ഡേ ഇൻ മൈ ലൈഫ് ആട്ട ചെയ്യാൻ പോകുന്നത്. കൈ ബേബി ഇപ്പൊ രാവിലെ എണീറ്റ് വന്ന് മമ്മീന്റെ കൂടെ കോഴീനെ തുറന്നുവിട്ട് കോഴീനെ നോക്കി, ബെക്കോനെ നോക്കി, റൈനേനെ നോക്കി, യോയോനെ ഒക്കെ നോക്കി അങ്ങനെ ചിരിച്ച് മറിച്ച് നടക്കുവട്ടോ. വെയിലൊക്കെ കൊണ്ട് അതായത് രാവിലെ എണീച്ച പാടത്തന്നെ കുഞ്ഞിപ്പഴണ് നമ്മളെ എല്ലാ പട്ടീന്റെയും കോഴീന്റെയും പൂച്ചേന്റെയും എല്ലാരെയും പോയൊക്കെ കണ്ട് ഒന്ന് ഉഷാറാവും കേട്ടോ. ഒന്ന് വെയിലൊക്കെ കൊണ്ട് മമ്മീന്റെ കൂടെ അപ്പൊ ഇന്നത്തെ ദിവസം സ്കൈക്ക് ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഫുഡിന്റെ റൊട്ടീൻ വരുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഫുഡ് റൊട്ടീനും കൂടെ ഞാൻ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞുപെണ്ണിനെ രാവിലെ തന്നെ ഫീഡ് ചെയ്തിട്ടായിരിക്കും എണീക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോഴീനെയും വട്ടീനെയും ഒക്കെ പുറകെ നടന്നതായിരിക്കും കുളിപ്പിക്കും. കുളിപ്പിക്കും കൂടെ ചെയ്യുമ്പോ നല്ലോണം വിശപ്പോ, അപ്പോഴാണ് എന്തേലും ഭക്ഷണം കൊടുത്താൽ കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. സന്തോഷായി പോയി, അങ്ങനെ കാണിക്കുവാണ് സന്തോഷായി പോയി കേട്ടോ. ഇതിന് അപ്പൊ ഇതാ കുഞ്ഞിപ്പന്നെ കുളിപ്പിക്കാൻ വേണ്ടി പോവാ കേട്ടോ. കുഞ്ഞിപ്പണി ടാറ്റൊക്കെ വന്ന് വിടുന്നുണ്ട്. ടാറ്റ കുഞ്ഞിപ്പന്നെ ടാറ്റ എടുക്ക അപ്പയ്ക്ക്. അപ്പൊ കുഞ്ഞിപ്പണ്ണെ കുളിപ്പിച്ചിട്ടാ വെള്ളം നടത്തോട്ടെ. കുഞ്ഞിപ്പണ്ണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പണ്ണ് ഉഷാറായിട്ടുണ്ടല്ലോ രാവിലെ തന്നെ. രാവിലത്തെ റൊട്ടീൻ ഏകദേശം കഴിഞ്ഞു. രാവിലെ ഫുഡും കൂടെ ഉള്ളു കേട്ടോ. അപ്പൊ നേരെ ഉച്ചേന്റെ അടുത്തേക്ക് ഹാൻഡ് ഓവർ ആയിട്ടോ കുഞ്ഞിപ്പണ്ണിനെ. ഹാൻഡ് ഓവർ ഹാൻഡ് ഓവർ. കുഞ്ഞിപ്പണ്ണ നഖത്തിന് ഭയങ്കര മൂച്ചോ, കയ്യിലൊരു തുള്ളി നഖല്ല കാണിച്ചോ, കണ്ട ഒട്ടും നഖല്ല. ഏതൊക്കെ കുഴിമീണ്ട പേപ്പിച്ചാണ്ടല്ലോ അപ്പൊ മാന്തി പറ്റിക്കോ. മമ്മീന്റെ മുഖമൊക്കെ മാന്തി പറ്റിച്ചേക്കോ. ടാറ്റ പോകുന്നില്ല ഇപ്പൊ. ടാറ്റ പോയില്ലല്ലോ. ഒട്ടൊക്കെ തൊട്ട് കൊടുക്കൂട്ടോ. ഇപ്പൊ നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊറേ കളർ തൊട്ട് ഇട്ടിട്ടുണ്ട്. അതാകുമ്പോ ഒട്ടിക്കുന്ന പൊട്ടാണെങ്കിലും എന്തോ പശയൊക്കെ ഇതല്ലേ. ഇതൊരു ശുണ്ടരെ കുളിച്ചു വന്നിട്ടുണ്ടല്ലോ. കുഞ്ഞിപ്പണ്ണിനെ ബാത്തബിൽ ഇരുത്തിട്ട് കുളിപ്പിച്ചപ്പോ അവനും അതില് കുളിക്കണം എന്ന് പറഞ്ഞിട്ടോ ചെക്കനും വേഗം കുളിച്ചോട്ടോ. അതാണ് രണ്ടുപേരും കുളി കഴിഞ്ഞ്. ഇനി കുഞ്ഞിപ്പണ്ണിന്റെ ഫുഡിന്റെ ടൈം ആട്ടോ. അപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ പോവാട്ടോ. ഞാൻ കാണിച്ചു തരാം അവക്ക് എന്താണ് രാവിലെ കൊടുക്കുന്നത്. കണ്ടോ, ഇത് ഞാൻ കുറച്ച് പയറും ബദാമും സൂചി ഗോതമ്പും പിന്നെ പരിപ്പുണ്ട്. കണ്ടോ, കറി വെക്കുന്ന പരിപ്പുണ്ട്, സൂചി ഗോതമ്പുണ്ട്, പയറുണ്ട്. ചെറുപയറായിരുന്നു വേണ്ടത് നമുക്ക്, ഈ പയറുള്ളതാണ് ഇത് ഇട്ടു. പിന്നെ കുറച്ച് ബദാംസ് ഉണ്ട്, അത്രയായിട്ടുള്ളത്. ഇത് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ ഇന്നലെ രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചതാ കേട്ടോ. ഇനി നമ്മളിത് നല്ലപോലെ കഴുകിയിട്ട് തിളപ്പിക്കാൻ വെക്കും, അതായത് വേവിക്കാൻ വെക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഈ ഗോതമ്പ് ബദാം നല്ലപോലെ തൊലി പൊളിച്ചു കളയും കേട്ടോ. കാരണം ഈ തൊലി ഉണ്ടെങ്കിൽ അരയ്ക്കുമ്പോ മിക്സിയിലിട്ട് അരയ്ക്കൂല നമ്മള്. അപ്പൊ നല്ലപോലെ അരയണമെന്നില്ല, ചിലപ്പോ കുറച്ചൊരു തൊലി മതി അവരുടെ തൊണ്ട വേഗം സ്റ്റക്ക് ആവാന്. അത് കാരണം ഞാൻ തൊലി പൊളിച്ചു കളയും കേട്ടോ. ഉള്ളില് വെള്ളം കൊണ്ടുള്ള പ്രോട്ടീൻ ഒക്കെ മതിയല്ലോ. ഞാൻ ഇന്നലെ നമ്മള് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മള് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടു, ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോ ഇതിന്റെ തോലൊക്കെ പോക്കി നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ട് അമ്മേ കുഞ്ഞിപ്പണ്ണു വേണ്ടിട്ടാ എനിക്കൊരു ബദാം കഴിച്ചു. അപ്പൊ നല്ലപോലെ കഴുകി, സൂചി ഗോതമ്പുള്ളത് കാരണം ഇതിലൊരു പാലുണ്ട്, അത് അധിക കഴുകി കളയണം. നല്ല ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞാണ്, എന്നാലും ഇപ്പോഴും ഒരു പാല് വരും കേട്ടോ. ഈ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന സൂചി ഗോതമ്പാണേ. ഇനി നേരെ ഇത് തിളപ്പിക്കാൻ വെക്കാട്ടോ. എത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മള് പിന്നെ തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കരുത്, കാരണം ഇത്
സൂചി ഗോതമ്പുള്ളത് കാരണം നമുക്ക് അരിയൊക്കെ ഇങ്ങനെ തളച്ച് ഇങ്ങനെ പൊന്തി ചാടൂലേ, അതേപോലെ ചാടാൻ ചാൻസ് ഉണ്ട്. നമ്മള് ആദ്യം ആദ്യം ചൂടാകും വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല എന്താ പറയാ സിമ്മിലിട്ടിട്ട് വേവിക്കും. അപ്പൊ അല്ലാണ്ട് വെന്ത് ഇങ്ങനെ പയറൊക്കെ ഇങ്ങനെ വിരിയൂലേ, വിട്ടിട്ട് വിരിയൂലേ, അങ്ങനെയോ. എന്നിട്ട് തണുപ്പിക്കും വെക്കും, എന്നിട്ട് അടിക്കും. അടിക്കുമ്പോ ഞാന് പഴം എടുക്കും കേട്ടോ. നമുക്കിവിടെ എപ്പോഴും പഴം ഉണ്ടാവും, പൂമ്പഴം കണ്ടോ. അപ്പൊ നല്ല പഴത്തിന്റെ ഒരു പകുതിയും കൂടി ഇടുമ്പോ മധുരമായി. നമുക്ക് ആ അരിക്കുന്ന മിശ്രിതത്തിന് ഇതില്ല, മധുരം ഇല്ല, നമുക്ക് പിന്നെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അമ്മേ, അപ്പൊ ഡൂഡു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതാണ്. ഡൂഡു ഇറങ്ങിയിട്ടുണ്ട്, ഇനി പെട്ടി കൂടെ കളിക്കാൻ വരാൻ കേട്ടോ. കണ്ടോ ബോളും കൊണ്ട് വന്നേക്കുന്നേ. ഡൂഡാ, എന്താ പരിപാടി ഇന്ന്? ഇന്നെന്താ പ്ലാന്? ഇതെന്താ പ്ലാന്? നമുക്ക് ഇനി ഉപ്പുമാവ് ഉണ്ട് കേട്ടോ. നമുക്ക് സൂചി ഗോതമ്പത്തിന്റെ ഉപ്പുമാവ് ഉണ്ട്. എടി ഗോതമ്പത്തല്ല, ഗോതമ്പ്. സൂചി ഗോതമ്പ്, ഗോതമ്പ് അല്ല ഗോതമ്പ്. സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ട് കേട്ടോ. ശരിയാ. അപ്പൊ ഞാനിവിടെ നെല്ലിക്ക ചമ്മന്തി അരക്കാൻ നോക്കുകയാണ്. കുഞ്ഞേച്ചി കുറുക്കുണ്ടാക്കും കേട്ടോ. അതിനകത്തേക്ക് നമ്മള് പഴത്തിന്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട് മധുരത്തിന്. ആ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ എല്ലാം കൂടെ ആക്കിയിട്ടാണ് കുഞ്ഞിപ്പണിന്റെ ഫുഡ് മിക്സ് ഇട്ടത്. കുഞ്ഞിപ്പണ്ണപ്പ കുഞ്ഞിപ്പണ്ണിന്റെ ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്നുണ്ടേ. ഞൊഴിഞ്ഞ് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോവാ നിലത്തൂടെ. എങ്ങോട്ടായിരിക്കും കുഞ്ഞിപ്പണി ഞൊഴിഞ്ഞ് ഒഴിഞ്ഞ് പോവാനെ? ഒരു ചേട്ടനാണ്. നമ്മൾ ഇത് നേരെ പാനിലിട്ടിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കും. നല്ലോണം വെന്തിട്ട് വേണ്ട കൊടുക്കാൻ പയറല്ലേ. അപ്പൊ ഞാൻ ചമ്മന്തി അരക്കട്ടെ കേട്ടോ. അപ്പൊ ഇതേ കുഞ്ഞേച്ചി കുറുക്ക് വേവിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാട്ടോ ഇത്ര വേവിക്കണ്ടായിരുന്നു കുഞ്ഞിപ്പണി, ഇത്ര കഴിക്കില്ല കേട്ടോ. നമ്മളിത് രണ്ട് നേരമായിട്ടോ കേട്ടോ ഇത് കൊടുക്കുക. സോറി സോറി സോറി, ഞാനേ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തു പത്രം ഇട്ടതായിട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ പകുതിയാണ് ഞങ്ങള് കൊച്ചു കഴിക്കുള്ളൂ. ഞങ്ങള് കൊച്ചു ഭയങ്കര ഡയറ്റിലാ. ഡൂഡുവിന്റെ പല്ലിലാണെ മുള്ളു കുടുങ്ങിട്ടോ. പൊരിഞ്ഞ കരച്ചില്ല ചക്കൻ, ഇന്നലെ ഒന്ന് കുടുങ്ങിയിട്ട് എടുത്തുണ്ടായിരുന്നുള്ളു കേട്ടോ. അയ്യോ, ഞാൻ പോവാ. അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ പൊന്നു ഫുഡോ കൊടുത്ത് കുഞ്ഞിപ്പണ്ണി ഉറക്കം നോക്കൂ കേട്ടോ. കുഞ്ഞിപ്പണ്ണെ അടിപൊളി അടിപൊളിയാട്ടെ. അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും എല്ലാരും ഇവിടെ പരിപാടി കണ്ടോ. എന്തൊക്കെയാ? ഉപ്പുമാവോ? ഉപ്പുമാവോ ഒക്കെ അടിച്ചുപിടിക്കട്ടോ. സൂചി പോലെ ഉപ്പുമാവ്. കുഞ്ഞിപ്പണ്ണ് പാവം, കുഞ്ഞിപ്പണ്ണ് പാവം ഇവിടെ ഒറ്റ കളിപ്പാട്ടിട്ട് കളിച്ചോണ്ടിരിക്കട്ടോ. അങ്ങനെ രാത്രി സമയമായപ്പോ കുഞ്ഞിപ്പണ്ണിന് ചോറ് അരച്ചു കൊടുക്കുന്നതാണ്ടോ. നല്ല കുത്തിരി ചോറ് അരച്ചിട്ട് കൊടുക്കുന്നതാണ് കുഞ്ഞിപ്പണ്ണിന്. കൈകൊണ്ട് പീച്ചയായിട്ട് കൊടുക്കുന്നത്, കൈകൊണ്ട്. കാരണം കുഞ്ഞിപ്പണ്ണിന് ഇപ്പൊ അധികം അരച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല, ചെറുതായിട്ട് തരീരുകൾ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് കുഞ്ഞിപ്പണ്ണിന് ഇഷ്ടം. അപ്പൊ കുഞ്ഞിപ്പണ്ണി ഇരുന്ന് കഴിക്കുന്നുണ്ട്. പകുതി വായി കയറ്റും, പകുതി ഇവിടെ പുറത്തേക്ക് വരും. കുളിപ്പിച്ചു പോണുണ്ടോ കുഞ്ഞിപ്പണ്ണേ? പോണില്ല.